ഇത് നമ്മുടെ മൂന്നാമത്തെ ക്ലാസ് ആണ് നമ്മുടെ തേർഡ് ക്ലാസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് വെച്ചത് ഓബ്ജെക്റ്റ് സ്നാപ്പിനെ പറ്റിയാണ് അപ്പോൾ ഓബ്ജക്റ്റ് സ്നാപ്പ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ഒബ്ജക്റ്റിൻ്റെ എൻ പോയിൻറ്റ് മിഡ് പോയിൻ്റ് ഇതൊക്കെ നമുക്ക് ട്രേസ് ചെയ്യാനും അവിടെ നിന്ന് പുതിയ ഓബ്ജക്റ്റ് വരയ്ക്കാനും വേണ്ടിയാണ് നമ്മൾ ഓബ്ജെക്ട് സ്നാപ്പ് ഉപയോഗിക്കുന്നത് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ സ്നാപ്പ് കമാൻഡ് ആക്ടിവേറ്റ് ആക്കുന്നു ശേഷം നമുക്ക് ഏത് കമാൻഡ് വേണ്ടതെന്ന് പറയുന്നു ഓക്കെ പറയുന്നു വീണ്ടും നമ്മൾ ഓബ്ജക്ട് എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു ഇതിൻ്റെ എൻ പോയിൻ്റിനിന്ന് പുതിയൊരു ഒബ്ജെക്ട് വരയ്ക്കുന്നു അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഈ ഒരു കമാൻഡെങ് ഓഫ് ചെയ്തു ഇനി നമുക്ക് ലൈൻ കമാൻഡ് എടുത്തിട്ട് ഈ ഒരു വന്നു കഴിഞ്ഞാൽ അവിടെ എൻ പോയിൻറ്റ് വർക്ക് ചെയ്യില്ല അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ നമുക്ക് എൻ പോയിന്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഏത് സ്നാപ്പ് എൻ പോയിന്റ് എന്നല്ല ഏത് സ്നാപ്പ് പോയിന്റ് ആണോ വേണ്ടത് ആ സ്നാപ്പ് പോയിൻ്റിൻ്റെ ഫസ്റ്റ് മൂന്ന് ലെറ്റർ അപ്പോൾ എനിക്ക് എൻ ആണ് വേണ്ടതെങ്കിൽ ഇ എൻ ഡി എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്നു നമുക്ക് ഈ ഒരു തവണത്തേക്ക് എൻ പോയിന്റ് കിട്ടും ഇനി അത് കിട്ടില്ല ഇനി കിട്ടണമെങ്കിൽ വീണ്ടും എൻഡ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യണം ഇതുപോലെ നമുക്ക് ചെയ്തത് അപ്പോൾ ഇവിടുത്തെ കമാൻഡ് ആക്ടിവേറ്റ് ആയിരിക്കണം അങ്ങനെ നിർബന്ധമില്ല നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം പക്ഷേ അതിനെക്കെ എളുപ്പം ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പോയിൻറ്റ് ആക്റ്റിക് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഇതിൽ ബാലൻസ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എക്സ്റ്റെൻഷൻ ഈ കമാൻഡ് നമ്മൾ ആക്ടിവേറ്റ് ആക്കുന്നു ഓക്കെ പറയുന്നു ലൈൻ കമാൻഡ് എടുത്തു ഇവിടെ കുറച്ച് നേരം കർസർ ഇങ്ങനെ വെച്ചിട്ട് തിരിച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്റ്റെൻഷൻ ഇങ്ങനെ വരുന്നതായിട്ട് കാണാം നമ്മളൊരു സ്നാപ്പ് പോയിന്റിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യുക ജസ്റ്റ് മാറ്റി കഴിഞ്ഞാൽ കണ്ടവിടുന്നൊരു എക്സ്റ്റെൻഷൻ നമുക്കിങ്ങനെ വരുന്നതായിട്ട് കാണാം ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു മെത്തേഡാണ് അത് അല്ലാതെ വേറൊന്നുമില്ല ഇനി അടുത്തത് ഇൻ്റർ സെക്ഷൻ ഇൻസെക്ഷൻ നമുക്കത് ബ്ലോക്ക് പഠിക്കുമ്പോഴേ അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അടുത്തത് പെർപെൻഡിക്കുലർ ഇത് ആക്ടിവേറ്റ് എന്താ പറ്റുന്നത് നോക്കാം ഞാനിപ്പം ഓക്കെ പറയുന്നു ലൈൻ കമാൻഡ് സെലക്ട് ചെയ്യുന്നു ഈ പോയിൻ്റ് പ്ലേസ് ചെയ്തു അപ്പോൾ അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളിപ്പോൾ പ്ലേസ് ചെയ്ത് എവിടെയാണ് അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് ഒബ്ജക്റ്റ് കിട്ടും അപ്പോൾ ഈ പെർപെൻറ്റിക്കുലർ ഓഫ് ചെയ്താൽ നമുക്ക് അവിടെ ഇങ്ങനെ ഒരു പോയിന്റ് അവിടെ കിട്ടുമോന്ന് കൂടെ ചെക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഈ കമാൻഡിലേക്ക് വന്നു സെറ്റിങ്സ് പെർപെൻറ്റിക്കുലർ ഓഫ് ചെയ്യുന്നു ഓക്കെ പറഞ്ഞു ലൈൻ കമാൻഡ് സെലക്ട് ചെയ്യുന്നു അവിടെ എൻ പോയിൻറ്റ് കിട്ടുള്ളൂ പെർപെൻറ്റിക്കുലർ കിട്ടില്ല ഇവിടുന്ന് നമുക്ക് കണ്ട അവിടെ ഈ ഈ ഒരു പോയിൻറ്റ് കിട്ടില്ല നമ്മൾ നേരെ പെർപെൻറ്റിക്കുലർ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോയിൻ്റ് കിട്ടുന്നു ഓക്കെ അത് കറക്റ്റാണ് അപ്പോൾ ഇതുപോലെ പെർപെൻറ്റിക്കുലർ ഇനി അതുപോലെ നമുക്ക് അടുത്ത ടാഞ്ചൻ നമ്മൾ നോക്കിയതാണ് അടുത്ത നിയറസ്റ്റ് നിയറസ്റ്റ് ആക്ടിവിറ്റ് ചെയ്യുന്നു ഓക്കെ പറയുന്നത് നിയറസ്റ്റിൻ്റെ പ്രത്യേകത ഓരോ ഒബ്ജക്റ്റുള്ള എല്ലാ പോയിന്റും കാണിക്കും അപ്പോൾ ഈ ലൈൻ ലൈനെന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് പോയിൻറ്റ്സ് ആണ് ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ നമ്മൾ നിയറസ്റ്റ് ആക്ടിവിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള എല്ലാ പോയിന്റ്സുകളും കാണിക്കും നമുക്ക് ലൈൻ വരച്ചതിൽ ചെക്ക് ചെയ്യാം നോർമലി നമ്മൾ ഈ ലൈൻ വരയ്ക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് കാണുക ഒരു എൻ പോയിൻറ്റ് ഒരു മിഡ് പോയിൻറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ അത് വരും ഒരു അടുത്ത എൻ പോയിൻറ്റ് പക്ഷേ ഇതിലുള്ള എല്ലാ പോയിന്റ് കാണിക്കും നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വരയ്ക്കാം ഒബ്ജക്റ്റ് ഏത് പോയിന്റ് നിന്ന് ക്ലിക്ക് ചെയ്ത് വരയ്ക്കാം അപ്പോൾ നേരെ മറിച്ച് നമ്മളിപ്പം സാധാരണ ലൈനിൽ നമ്മൾ ആക്റ്റീവാക്കി വെക്കുന്നത് ഒന്ന് എൻ പോയിന്റ് ആക്റ്റീവാക്കി വെക്കാറുണ്ട് അതുപോലെ മിഡ് പോയിന്റ് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ രണ്ട് പോയിന്റ് മാത്രമേ ഇവിടെ ഷോ ചെയ്യുന്നത് ലൈൻ കമാൻ്റെ അടുത്ത് എൻ പോയിന്റ് ഇതാണ് എൻ്റെ മിഡ് പോയിന്റ് ബാക്കി ഇടയ്ക്കുള്ള ഒരു പോയിന്റ് കാണിക്കില്ല നേരത്തെ നമുക്ക് നമ്മൾ വരച്ച പോലെ ഇപ്പോൾ ഒരു ഒരു പക്ഷേ ആയിരിക്കും ഇവിടുന്ന് ഒരു ഒബ്ജക്റ്റ് വരയ്ക്കണം ഞാനിവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്താൽ ആ പോയിന്റ് വരില്ല ഇപ്പോൾ ഏത് പോയിൻറ്റാണോ ഏത് സ്നാപ്പാണോ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ആ സ്നാപ്പിലേക്ക് ആ ഓബ്ജെക്ട് പോകുന്നതായിരിക്കും ഇതുപോലെ ഇനി അടുത്തൊരു കമാൻഡ് കിടക്കുന്നത് ഞാനിപ്പം ലൈൻ വരയ്ക്കുന്നു അപ്പോൾ ഈ ലൈൻ സ്ട്രൈറ്റായിട്ട് വരാനുള്ള കാരണം നമുക്കറിയാം നമ്മൾ ഓർത്തോ ആക്റ്റീവ് ആക്കിയത് കൊണ്ടാണ് ഞാൻ നമ്മുടെ ഓർത്തോയെ ഓഫ് ചെയ്യുന്നു ഇത് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് വരച്ചു അതിനുശേഷം എനിക്കിതിന് പാരലായിട്ട് മറ്റൊരു ഒബ്ജെക്ട് വരയ്ക്കണമെങ്കിൽ ഞാനിവിടുന്ന് ശരിക്കും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല പാരൽ കമാൻഡ് ആക്ടിവേറ്റ് ചെയ്യുന്നു ഓക്കെ പറയുന്നു ഞാനിപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് ജസ്റ്റ് ഈ ഒബ്ജക്റ്റിലവിടെ നിന്ന് കൊണ്ടുവന്നു കണ്ടോ അറൽ അയക്കണ്ട തിരിച്ച് കൊണ്ടുവരുമ്പോൾ എവിടെ വെച്ചാണോ ഒരു ട്രാക്ക് ലൈൻ വരുന്നത് ആ ട്രാക്ക് ലൈനിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒബ്ജക്റ്റ് വരയ്ക്കാം അപ്പോൾ ഇതിന് പാരലായിട്ട് നമ്മൾ ഏത് ഒബ്ജെക്റ്റിനാണോ പ്ലേസ് ചെയ്തത് അതിൻ്റെ പാരലായിട്ടായിരിക്കും നമ്മുടെ നെക്സ്റ്റ് ഒബ്ജക്റ്റ് നമ്മൾ വരച്ചു കൊണ്ടിരിക്കുന്ന ഓബ്ജെക്ട് വരെ പാരൽ ഒബ്ജക്റ്റ് വരയ്ക്കാൻ വേണ്ടി നമുക്ക് ഓബ്ജെറ്റ് എന്ന് പറയുന്ന കമാൻഡുകളൊക്കെ വേറെ ഉണ്ട് അതുകൊണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഇനി ഞാനൊരു ഒബ്ജക്റ്റ് വരയ്ക്കുന്നു ഞാനൊരു ലൈൻ വരച്ചു അപ്പോൾ നമുക്ക് റണ്ണിങ് ഓസ്നാപ്പ് എന്ന് പറഞ്ഞൊരു ഉണ്ട് നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മൗസിൻ്റെ റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഇതുപോലെ റണ്ണിങ് കമാൻഡ് റണ്ണിങ് ഓഫ് സ്നാപ്പുകൾ വരും അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് കമാൻഡ് ഇവിടെ മിഡ് ബിറ്റ്വീൻ ടൂ പോയിൻറ്റ് അങ്ങനെ കുറച്ച് സ്നാപ്പ് പോയിൻസ് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് അത് വഴിയെ പഠിക്കാം ഫ്രം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് വഴി പറഞ്ഞുതരാം എങ്ങനെയാണുള്ളത് അപ്പോൾ ഇങ്ങനത്തെ കമാൻഡൊക്കെ കിട്ടും ഇത് നമ്മൾ നേരത്തെ കമാൻഡ് പറഞ്ഞെടുത്തില്ല ഇപ്പോൾ എൻ്റിൻ്റെ എൻ പോയിൻ്റ് നമ്മൾ ഈ എൻ്റെ എന്ന് പറഞ്ഞില്ല അതുപോലെ തന്നെയാണ് ജസ്റ്റ് ആ ഒരു പോയിൻറ്റ് നമുക്ക് കിട്ടും ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ കൊടുക്കുക ഷിഫ്റ്റ് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ റെഡ് മി ടു പോയിന്റ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് മിഡ് ബിറ്റ്വീൻ ടു ആണ് അതായത് ഇപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്തു ഒബ്ജെക്റ്റിനും തൽക്കാലം ആവശ്യമില്ല അടുത്തൊരു ലൈൻ നമ്മുടെ ട്രാക്കിൻ്റെ സഹായത്തോടുകൂടി നമ്മളൊരു ലൈൻ കൂടി ഇവിടെ വരച്ചു അപ്പോൾ എനിക്ക് ഈ രണ്ട് ലൈനിൻ്റെ സെൻറ്ററിൽ ഒരു സർക്കിൾ വരയ്ക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു ആദ്യം സർക്കിൾ നമുക്ക് ഡ്രോയിലോട്ട് പോകാം അവിടെ നിന്ന് സർക്കിൾ സെലക്ട് ചെയ്യുന്നു അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ കീബോർഡിൽ കമാൻഡ് വിൻഡോ കമാൻഡിൽ സി എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്നു കമാൻഡിൽ വന്നതിന് ശേഷം കമാൻഡിൽ വന്നതിന് ശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്തും മൗസിൻ്റെ റൈറ്റ് എടുക്കുന്നു അവിടെ നമ്മൾ എന്ത് ചെയ്തു മിഡ് ബിറ്റ്വീൻ ടു പോയിൻ്റ് എം ടു പി എന്ന് കൊടുത്താൽ കേട്ടോ എം ടു പി എന്ന് കൊടുത്താൽ മതി മിഡ് ബിറ്റ്വീൻ ടു പോയിന്റ് ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല എം ടു പി എന്ന് കൊടുത്താൽ മതി മിഡ് ബിറ്റ്വീൻ ടു പോയിൻ്റ് എടുത്തു ഫസ്റ്റ് ഇവിടെ കൊടുത്തു സെക്കൻഡ് ഇവിടെ ഇങ്ങനെ കൊടുത്തു അപ്പോൾ നമ്മൾ ആ കൊടുക്കുന്ന രണ്ട് പോയിൻ്റിൻ്റെ സെൻറ്റർന്നായിരിക്കും ഒരു ഓബ്ജക്റ്റ് വരിക എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം നമുക്ക് നമ്മൾ കൊടുക്കുന്ന രണ്ട് പോയിന്റ് സെൻറ്റർന്നായിരിക്കും വരാം എം ടു പി എന്ന് കൊടുത്താൽ മതി എം ടു പിന്നെ സർക്കിൾ എടുത്തു ഞാനിവിടെ സെലക്ട് ചെയ്തു റൈറ്റ് ബട്ടൺ കൊടുത്തു കൊടുന്ന് ഫ്രം എന്ന് കൊടുത്തു ഫ്രം എന്നിട്ട് ഈ പോയിൻ്റ് ക്ലിക്ക് ചെയ്തു കർച്ചർ കുറച്ചിങ്ങോട്ട് മാറ്റിയിട്ട് എനിക്കൊരു ട്വൻ്റി മാറി വരണമെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുത്ത ആ പോയിൻ്റ് നിന്ന് നമ്മൾ ആ കൊടുത്ത പോയിൻ്റിൽ നിന്ന് ട്വൻ്റി മാറിയായിരിക്കും ഈ ഒബ്ജക്റ്റ് വരിക അപ്പോൾ ഫ്രം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പോയിൻ്റ് നിന്ന് ഇപ്പോൾ സെൻ്റർ പോയിന്റ് ആണെങ്കിലും സെൻറ്റർ പോയിൻറ്റ് മിഡ് ആണെങ്കിൽ മിഡ് നമ്മൾ എന്താ ഏത് പോയിൻ്റ് ആണെങ്കിലും ആ പോയിൻ്റിൻ്റെ ആ പോയിന്റിൽ നിന്നും ഇത്ര ഡിസ്റ്റൻസ് മാറിയായിരിക്കും ഒബ്ജക്റ്റ് വരിക ട്വൻറ്റി മാർ ആയിരിക്കും വരിക അപ്പോൾ നമ്മൾ എത്ര കൊടുക്കുന്നോ ആ അടുത്ത വെച്ചൊക്കെ ഒരു ഡ്രോയിങ് ഉണ്ട് അതൊക്കെ ചെയ്ത് കാണിക്കുക എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനൊരു ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ നമുക്ക് ഈ ഒരു ഉദാഹരണത്തിന് എന്ന് ഈ ഒരു വിൻഡോ ഈ ഒരു വിൻഡോ നമുക്കത് ഇവിടെ ഒരു ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്റ്റൻസ് വാങ്ങിക്കൂട്ടു എനിക്ക് ഡിസ്റ്റൻസ് അറിയില്ല അത്രയാണ് ഡയമെൻഷൻ സെവൻറ്റി ആണ് അപ്പോൾ എനിക്കിത് എനിക്കറിയില്ല എനിക്കിവിടുന്ന് ഞാനിപ്പോൾ ലൈനെന്ന് വരച്ച് നോക്കുന്നില്ല എനിക്ക് ഈ ഒരു വിൻഡോ ഇവിടുന്ന് സെവൻറ്റി മാറിയിട്ട് പ്ലേസ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വിൻഡോയെ അപ്പോൾ നിങ്ങളിപ്പോൾ അത് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ കൂടെ പറയുന്നതാണ് ഇപ്പോൾ ഞാൻ ഈ വിൻഡോ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് സെവൻറ്റി മൂവിയാവുന്നേ ഉള്ളൂ പക്ഷേ നമ്മൾ എന്ത് ചെയ്തു റൈറ്റ് ബട്ടൺ കൊടുത്തു ഫ്രം കമാൻഡ് എടുത്തു ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സെവൻ്റി മാറി വരണമെന്ന് പറഞ്ഞാൽ ആ വിൻഡോ അവിടെ നിന്ന് നമ്മൾ കൊടുക്കുന്ന ഡിസ്റ്റൻസ് എത്രയാണ് കൊടുത്തിരുന്നത് എത്രയാണോ ആ ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും ഒബ്ജക്റ്റ് വരിക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കമാൻഡാണ് ഫ്രം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് തൽക്കാലം ഓപ്ഷൻ ആപ്പിൻ്റെ ഇവിടെ വെച്ച് നിർത്താം കുറച്ചുകൂടി കാര്യങ്ങളുണ്ട് ഓപ്ഷനാപ്പിൽ പറയാനേ അത് വർക്ക് ചെയ്ത് പോകുമ്പോൾ ഇതുപോലെ ഇനിയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ വർക്ക് ചെയ്തുകൊണ്ട് പറയാനേ പറ്റുള്ളൂ അപ്പോൾ വർക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്കിത് പറഞ്ഞ് തരാം ഇപ്പോൾ ഈ ഡ്രോയിങ്ങിന് അടുത്ത സ്ഥിതിക്ക് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഈ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൽ കിട്ടുന്നത് ഒരു കോൺട്രാക്ട് ഡ്രോയിങ് ആയിരിക്കും ആയിട്ടായിരിക്കും കിട്ടുക ഒരു കോൺട്രാക്റ്റ് ഡ്രോയിങ് ആയിട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഈ കോൺട്രാക്ട് ഡ്രോയിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈൻ ആയിരിക്കും ഇതുപോലെ ഈ വോളിൻ്റെ തിക്നസ്സ് ഇപ്പോൾ ഈ ഒരു വോളിൻ്റെ തിക്നസ് നമ്മൾ കൊടുത്തേക്കുന്നത് ട്വൻറ്റിയോ ആയിരിക്കും നോർമലി വരുന്നത് അങ്ങനെയാണല്ലോ കണ്ടോ ട്വൻറ്റി ആയിരിക്കും വരും അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ സ്കെച്ച് സ്കെച്ചായിരിക്കും അതിനൊരു കോൺട്രാക്ട് ഡ്രോയിങ്ങോ അല്ലെങ്കിൽ ഐ എഫ് സി എന്നൊക്കെ പ്രീഷ്യൂഡ് ഫോർ കൺസ്ട്രക്ഷൻ എന്ന് പറയും അപ്പോൾ ഡിസൈനർ നമ്മുടെ കയ്യിൽ അത്ര ചെയ്തു തരുള്ളൂ അപ്പോൾ ഈ ഡോറിൻ്റെ ഭാഗത്ത് ഇത് വിൻഡോ വൺ ഇപ്പോൾ ഡബ്ല്യു വൺ എന്ന് എഴുതിയിട്ടുണ്ട് ഡബ്ലുള്ള വിൻഡോ ഒന്നും കാണില്ല വെന്റിലേറ്റർ വണ് വെന്റിലേറ്റർ അതിൻ്റെ നെയിം മാത്രമേ കാണുള്ളൂ വേറൊന്നും കാണില്ല ഡി ത്രീ ഡി ഡോറിൻ്റെ ആ ഒരു സിമ്പിൾ ഒന്നും കാണത്തില്ല ഇതെല്ലാം നമ്മൾ ചെയ്യണം അപ്പോൾ ഇതുപോലെ ലെജൻഡ് തരും ഡി ത്രീ എന്ന് പറഞ്ഞാൽ എത്രയാണ് അതിൻ്റെ സൈസ് ഡി ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെയുള്ളൊരു ലെജൻഡ് നമുക്ക് അവർ തരും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തരും ഒരു ലൈൻ സ്കെച്ച് തരുന്നു അതുപോലെ ഇതുപോലെ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻ മാത്രം തരും അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ ഇതുപോലെ വാളിൻ്റെ തിക്നെസും അതെല്ലാം കൊടുത്തുകൊണ്ട് നമ്മൾ വരയ്ക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഡ്രോയിങ്ങിന് പറയുന്ന പേരാണ് ഷോപ്പ് ഡ്രോയിങ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഡിസൈനർ തരുന്ന ഡ്രോയിങ്ങിൻ്റെ പേര് കോൺട്രാക്റ്റെന്നോ അല്ലെങ്കിൽ ഐ എഫ് സിയോ എന്ന് പറയുന്നു ഐ എഫ് സി ഡ്രോയിങ് വെച്ചുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആ ഡ്രോയിങ്ന്ന് പറയുന്ന പേരാണ് ഷോപ്പ് ഡ്രോയിങ് അപ്പോൾ ഷോപ്പ് ഡ്രോയിങ്ങിൽ നമ്മൾ ഒരു ഡ്രോയിങ് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ എല്ലാം കാര്യങ്ങൾ വേണം ഒരു പ്ലാൻ പ്ലാൻ ഇതുപോലെ വരയ്ക്കണം ഡോറിൻ്റെ ഡെമൻഷൻ വെച്ചുകൊണ്ട് നമ്മൾ ഡോറും കാര്യങ്ങളെ വരയ്ക്കും അതുപോലെ സെക്ഷൻസ് സെക്ഷൻസ് ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡ്രോയിങ് അല്ല ഇതിപ്പം ഇത് റിയൽ ടൈം പ്രോജക്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റാണ് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഈ സെക്ഷനൊക്കെ ഇനി കൊടുക്കണം ബേസ്മെൻറ്റ്സ് ഒക്കെ ആവുന്നേ ഉള്ളു അതിൻ്റെ അപ്പോൾ ഇതുപോലെ ഇതുപോലെ നമ്മൾ അതിൻ്റെ എലിവേഷൻ ഇതുപോലെ ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ പല എലിവേഷൻസ് നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി അപ്പോൾ അവർ അവർക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു ഡ്രോയിങ് ആയിരിക്കും അവർ സെലക്ട് ചെയ്യുന്നത് നമ്മൾ രണ്ട് മൂന്ന് എലിവേഷൻസ് നമ്മൾ കൊടുക്കണം ഇത് സെയിം ഡ്രോയിങ് ആണ് എലിവേഷൻ എന്താ ഇതുപോലെ ഒന്ന് മാറ്റി മാറ്റിയെടുത്തു അപ്പോൾ ഇത് അവർക്ക് ഇങ്ങനെ എല്ലാം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇതുപോലെ മാറ്റി കൊടുത്തു അപ്പോൾ ഡ്രോയിങ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് പല പല സ്റ്റെപ്പുണ്ട് അവർ നമ്മളിപ്പോൾ ഒരു ഡ്രോയിങ് ചെയ്യുമ്പോഴത്തേക്കും മൂന്ന് റിവിഷൻ വരെ ഫ്രീ ആയിട്ട് ഇപ്പോൾ ഡ്രോയിങ് അങ്ങനെ എത്ര രൂപയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മൂന്ന് റിവിഷൻ വരെ നമ്മൾ ഫ്രീ ആയിട്ടായിരിക്കും ചെയ്ത് കൊടുക്കുന്നത് അവർ പറഞ്ഞ ചേഞ്ചസ് അല്ല നമ്മൾ മാറ്റി കൊടുക്കും മൂന്ന് റിവിഷൻ കഴിഞ്ഞാൽ മൂന്നോ നാലാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾ നമ്മൾ തമ്മളുടെ ധാരണ അപ്പോൾ മൂന്ന് റിവിഷൻ കഴിഞ്ഞാൽ പിന്നെ അത് പേയ്ഡാണ് പിന്നെ പിന്നെ നമ്മൾ പേ ചെയ്താലേ ബാക്കി ചെയ്യുള്ളൂ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉണ്ട് അപ്പോൾ തൽക്കാലം നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ അറിയുക ബാക്കിക്ക് വിട്ടാൽ ആദ്യം നമ്മുടെ കിട്ടുന്ന ലൈൻ സ്കെച്ച് ആയിരിക്കും അതിന് നമ്മൾ കോൺട്രാക്ട് ഡ്രോയിങ് എന്നോ അല്ലെങ്കിൽ ഐ എഫ് സിയെന്നോ പറയുന്നോ ഐ എഫ് സി വെച്ച് നമ്മൾ വോളിൻ്റെ തിക്നസ് ഡോർ പിൻ്റെ ഇതുപോലെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് ഷോപ്പ് ഡ്രോയിങ് ഷോപ്പ് ഡ്രോയിങ് വെച്ചുകൊണ്ട് ആണ് നമ്മൾ സൈറ്റിൽ വർക്ക് നടക്കുന്നത് അപ്പോൾ സൈറ്റിൽ വർക്ക് നടക്കുന്ന ഷോപ്പ് ഡ്രോയിങ്ങിൽ വെച്ചുകൊണ്ട് നമ്മൾ ഷോപ്പ് ഡ്രോയിങ് അതുപോലെ ഫോളോ ചെയ്യാൻ പറ്റില്ല സൈറ്റ് കണ്ടീഷൻ വെച്ചുകൊണ്ട് ഷോപ്പ് ഡ്രോയിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുന്നു അങ്ങനെ ചേഞ്ച് വരുന്ന ഡ്രോയിങ് നമ്മൾ എന്തെങ്കിലും മാറ്റി റിഡ്രോ ചെയ്യുന്നു ആ റീഡ്രോ ചെയ്യുന്ന ഡ്രോയിങ് ആയിരിക്കും നമ്മൾ ഫയലിൽ സൂക്ഷിക്കുന്നത് അതിന് പറയുന്ന പേര് ആസ്വിൽ ഡ്രോയിങ് എന്ന് പറയും അങ്ങനെ വരയ്ക്കുന്ന ഡ്രോയിങ്സ് പല പല ടൈപ്പ് ഉണ്ട് തൽക്കാലം നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ ഷോപ്പ് ഡ്രോയിങ് എന്താണ് കോൺട്രാക്ട് ഡ്രോയിങ് എന്താണ് ആസ്വിൽ ഡ്രോയിങ് എന്താണെന്നുള്ള കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത് ഇനി അടുത്ത ക്ലാസ്സിൽ ഹോട്ട്സ്നാപ്പിൻ്റെ ആയിട്ട് വീണ്ടും ബാക്കി തുടങ്ങും ഈ ഡ്രോയിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ആക്ച്വൽ പ്രോജക്റ്റ് ചെയ്യുമ്പോഴാണ് വരുന്നത് പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം തരാം ഓക്കെ